അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ജെയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. ദാ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും പല റിലീസ് സ്റ്റഡീസ് സെന്ററിലെ എപ്പോഴത്തെയും പോലെ തന്നെ നല്ല അടിപൊളി ഒരു വിജയമാണ് കരസ്ഥമാക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ അച്യുതിന് നല്ല വളരെ നല്ലൊരു റാങ്കാണ് ദ ഇത്തവണത്തെ നമ്മുടെ ജെയ്ക്ക് ലഭിച്ചത്. സോ അച്യുത് കൺഗ്രാജുലേഷൻസ്. ഓക്കെ, എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് തോന്നുന്നു മോൻ ഈ ഒരു വിജയം നേടിയപ്പോ? വളരെ സന്തോഷം തോന്നുന്നു വിജയം നേടിയപ്പോ. സന്തോഷമുണ്ട്, ഹാപ്പിയാണ്. ഓക്കെ, മോൻ എവിടെയായിരുന്നു സ്കൂളിംഗും കാര്യങ്ങളൊക്കെ? എവിടെയായിരുന്നു മോനെ സ്കൂളിംഗ്? ഞാൻ ചെന്നൈയിലായിരുന്നു പഠിച്ചത്. ചെന്നൈയിൽ അവിടെ കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു പഠിച്ചത്. ചെന്നൈയിൽ എൻ്റെ അച്ഛൻ അവിടെ ജോലി ചെയ്തതുകൊണ്ട് അവിടെ സ്കൂളിംഗ് ഒക്കെ. ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണ്, അവരെ ഒന്ന് പരിചയപ്പെടുത്തുമോ? അച്ഛൻ അനൂപ് എഞ്ചിനീയറാണ്, അമ്മ അംബിക ഡോക്ടറാണ്, ഒരു അനിയത്തിയുണ്ട്, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ അവർ ഈ മാർക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ റിസൾട്ട് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു റിയാക്ഷൻ? എന്തായിരുന്നു അവർക്ക്? നല്ല സന്തോഷമുണ്ട്. അവർ ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചു. ഏകദേശം കുറച്ച് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലൊക്കെ തന്നെ വന്നു. ഇത് അറിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഞെട്ടിയില്ല, എന്നാൽ ഹാപ്പിയായോ? ഹാപ്പിയാണ്. മോനെ എങ്ങനെയായിരുന്നു മോൻ്റെ ഒരു ജെയുടെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പം എങ്ങനെയായിരുന്നു ഈ ഒരു റാങ്കിലേക്ക് എത്താൻ സാധിച്ച മോൻ്റെ ഏതൊരു സ്റ്റഡി പാറ്റേൺ ആയിരുന്നു? സ്റ്റഡി പാറ്റേൺ വെച്ചാൽ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്റ്റഡി പാറ്റേൺ, രാവിലെ എണീച്ച് നോക്കി രാത്രി ഇരുന്ന് പഠിക്കുന്നു. എനിക്ക് ഏറ്റവും ഇവിടെ വന്നിട്ട് ഹെൽപ്പായിട്ട് തോന്നിയ സാറുമാർ ഡൗട്ട് ക്ലിയറൻസ് ആണ്. കിഷോർ സാറിൻ്റെ ആയാലും റാവ് സാറിൻ്റെ ആയാലും ലാൽ സാറിൻ്റെ ആയാലും സി വി ആർ എസ് ആർ പി എല്ലാ സാറുമാരുടെ ഡൗട്ട് ക്ലിയറൻസ് ആണ് എനിക്ക് ഏറ്റവും ഹെൽപ്പായിട്ട് തോന്നിയിട്ടുള്ളത്. കിഷോർ സാറിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് വീഡിയോസും അതുപോലെ തന്നെ റാവ് സാറിൻ്റെ ഡൗട്ട് ക്ലിയറൻസും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെയാണ് എന്നെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ മോനപ്പം, ദേ ഒരു ജെയ്ഡ് ഒരു ഇത്രയും നാളത്തെ ഒരു ജേണി ആയിരുന്നു അല്ലേ? അപ്പോൾ ഒരു എങ്ങനെയായിരുന്നു ത്രൂ ഔട്ട് ഈ ജേണിയുടെ ഫസ്റ്റ് ഒരു ലെവൽ തൊട്ട് നോക്കിയപ്പോൾ ഇപ്പോൾ ഇതായി ഈ റാങ്കിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ അച്യുത്? അപ്പോൾ ആ ഒരു ഫീലിങ്സ് എന്തായിരുന്നു? ഫസ്റ്റ് എങ്ങനെയായിരുന്നു മോൻ ഇവിടെ വന്നപ്പം? അത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റത്തെ നമ്മുടെ ഒരു എക്സാം പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇതാ ഈ റാങ്ക് വന്ന് നിൽക്കുമ്പോഴുള്ള മോൻ്റെ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഫീലിംഗ് എന്തായിരുന്നു? ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു, എന്തോ സംഭവിക്കും. കഴിഞ്ഞ വർഷം റാങ്ക് അത്രക്കില്ലായിരുന്നു, അപ്പോൾ റിപ്പീറ്റിന് വന്നപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഫിഡൻ്റ് ആണ്, അഡ്വാൻസിന് നല്ല റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ള നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജെഇ അഡ്വാൻസ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ജെഇ അഡ്വാൻസിനുള്ള മോൻ്റെ ഒരു പ്രിപ്പറേഷൻ രീതി, അപ്പം ഇത്ര റാങ്ക് ജെഇ മെയിന് ഇത്ര നല്ല റാങ്ക് കിട്ടി, ഇനി ജെഇ അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള മോൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കും? ഞാനീ മെയിൻലി കെമിസ്ട്രിയാണ് നോക്കുന്നത്. എന്താ വെച്ചാൽ കെമിസ്ട്രിയിൽ കുറേ ഡിലീറ്റഡ് ഇല്ലായിരുന്നു മെയിൻസിന്, അപ്പോൾ ആ ഡിലീറ്റഡ് ഇനിയിപ്പോൾ പഠിക്കണം. ഇപ്പോൾ ഈ പി ബ്ലോക്ക് അതുപോലത്തെ കുറേ ചാപ്റ്റേഴ്സ് ആണ്. എനിക്ക് ഈ മെമ്മറൈസിങ് കുറച്ച് പാടാണ്, അപ്പോൾ അതൊന്ന് ഇപ്പോൾ അതാണ് ഒന്ന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇങ്ങനെ മോക്ക് ടെസ്റ്റ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, അതിൻ്റെ കൂടെ ബ്രില്ലിയൻ്റ് പരീക്ഷകളും. അപ്പോൾ ഈ ഒരു ജെഇ മെയിൻ്റെ റാങ്ക് ലഭിച്ചതുപോലെ തന്നെ ജെഇ അഡ്വാൻസിനും നല്ലൊരു അടിപൊളി റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ജെഇ അഡ്വാൻസിന് നന്നായിട്ട് പഠിക്കുക. അപ്പം അച്യുത്, ഇപ്പോൾ ദേ ജെഇ മെയിൻ ഇത്രയും നല്ല റാങ്കൊക്കെ ലഭിച്ചു, ഇനി ജെഇ അഡ്വാൻസ് ആണ് മോൻ്റെ ലക്ഷ്യം. അപ്പം എന്താണ് ഫൈനലായിട്ട് ഇപ്പോൾ ഈ ഒരു ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻറ്റിലായിരിക്കുമല്ലോ ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പം ഈ നിമിഷത്തിൽ എന്താണ് നമ്മുടെ പ്രഷർ എടുത്ത് മോൻ ഇനി പറയാനുള്ളത്? ഒരാളെ ഇനി ഇപ്പോൾ മെയിൻസ് കഴിഞ്ഞു, ഇനി നമുക്ക് അഡ്വാൻസ് ആണ് നോക്കേണ്ടത്. അഡ്വാൻസ് പിടിക്കണം. പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും നിങ്ങളെ കാണാൻ എത്തുന്നതാണ് അല്ലേ? യെസ് മാം. ഓൾ ദ വെരി ബെസ്റ്റ്. സോ കൺഗ്രാജുലേഷൻസ് വൺസ് അഗെയിൻ.